സാഹിത്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എനിക്ക് പ്രിയപ്പെട്ട സഹോദരിയായ സുഗതകുമാരി, എൻ്റെ ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമായ ശ്രീ ചമ്മനം ചാക്കോ, നിങ്ങൾക്കെല്ലാം വളരെ വാത്സല്യമുള്ള സുഗതകുമാരിയുടെ മകൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ കവിതയുടെ കുടുംബത്തിലെ ഇളമുറയിൽപ്പെട്ട ഒരു കവയിത്രി എന്ന നിലയ്ക്ക് നിങ്ങൾക്കെല്ലാം വളരെ വാത്സല്യമുള്ള പ്രിയപ്പെട്ട ലക്ഷ്മി ദേവി, ഈ വേദിയിലിരിക്കുന്ന പിൻനിരയിലാണെങ്കിലും ഞങ്ങളെക്കാൾ മുൻനിരയിലുള്ളവരായ ഇല്ലാദേവി രാമൻ കവികളെ, കവികുലത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയന്മാരെ, അനുജത്തിമാരെ, സുരേഷ്, എൻ്റെ മുന്നിലിരിക്കുന്ന കവിതയ്ക്ക് ഇനിയും ആരാധകരുണ്ട് എന്ന് ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തുന്ന കവിതാസ്വാദകരായ സഹൃദയരായ മാന്യ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതുപോലെ തന്നെ വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കൃത്യം നിർവഹിക്കുവാനുള്ള അവസരം, സൗഭാഗ്യം എനിക്ക് DC ബുക്സ് നൽകുകയുണ്ടായി. അന്നും ഞാൻ രവിയോട് എൻ്റെ കടപ്പാട് അറിയിച്ചിരുന്നു, ഇന്നും അറിയിക്കുന്നു. മറ്റൊന്നുമല്ല, അന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പേ പറന്ന പക്ഷി എന്ന് പറയാറുള്ള ഈ ഭാസ്കരൻ്റെ സമ്പൂർണ്ണ കാവ്യ ഗാന സമാഹാരം പ്രകാശിപ്പിക്കുക എന്ന ആ കൃത്യ നിർവഹണത്തിനാണ് ഇവിടെ വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ DC ബുക്സ് മുൻകൈയെടുത്ത് സമാഹരിച്ച ഈ ഭാസ്കരൻ്റെ എല്ലാ കവിതകളും എല്ലാ ഗാനങ്ങളും ചേർത്ത് സമാഹരിച്ച ആ പുസ്തകം ഇവിടെ നിന്ന് പ്രകാശിപ്പിച്ചിട്ടിപ്പോൾ ഒരു വർഷം തികയും. ഈ വർഷമാകട്ടെ അതിൻ്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സായി എന്ന പുതിയ ഒരു ഓർമ്മയോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ പ്രകാശിപ്പിക്കാൻ നിയുക്തനായിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വാത്സല്യപാത്രമായ ലക്ഷ്മി ദേവിയുടെ, ലക്ഷ്മി ദേവി എന്ന് തന്നെ പറയുമ്പോൾ ഒരു ഔപചാരികത വരുന്നു, ഞങ്ങൾ ലക്ഷ്മി എന്ന് പറയുക, അവിടെ ക്ഷമിക്കുക, ഈ ഔപചാരികതയുടെ കെട്ടുപാട് ഒന്ന് വിട്ടിട്ട് ലക്ഷ്മിയുടെ എന്ന് തന്നെ പറയട്ടെ. ലക്ഷ്മിയുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവസരമുണ്ടായി. അപ്പോഴാണ് ഞാൻ ശരിയായ ഒരു രണ്ട് തലമുറകളുടെ നടുവിൽ നിൽക്കുന്നതിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നത്. മുൻ തലമുറയെ ഓർമ്മിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും പുതിയ തലമുറയുടെ വളർച്ച കൗതുകത്തോടും ആഹ്ലാദത്തോടും അഭിമാനത്തോടും നോക്കിക്കാണുവാൻ സാധിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യമാണ്, ഏറ്റവും വലിയ ഒരു സംതൃപ്തിയാണ്, ഏറ്റവും വലിയ ഒരു സമാശ്വാസവുമാണ്. കവിതയ്ക്ക് വായനക്കാരില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ പലരും പറയുകയുണ്ടായി. അത് വെറുതെ പറഞ്ഞതുമല്ല, കവിതയ്ക്ക് വായനക്കാർ കുറയുന്നു. കാരണം വളരെ വേഗത്തിൽ സാഹിത്യാസ്വാദനം കൊണ്ട് കിട്ടേണ്ട ഫലം കൈവരുന്നതിന് കവിതയേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുന്ന മറ്റു ശാഖകളാണ് നോവലും
ഗദ്യവും മറ്റും എന്ന് വെച്ചിട്ട് കഥയോ നോവലോ അത്ര വേഗത്തിൽ വായിച്ച് തള്ളാറുണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ല ഒരു ചെറുകഥ വായിച്ച് ശരിക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു കവിത വായിക്കുന്ന അത്രയും തന്നെ സഹൃദയത്വം സഹൃദയൻ്റെതായ അനുശീലനം ഒക്കെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഞാൻ ഒരിക്കൽ ഒരു തീവണ്ടിയിൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു തോളിലൊരു വലിയ സഞ്ചി നിറയും ഒരു കൊച്ചു പ്രസാധകൻ്റെ പുസ്തകങ്ങളുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അയാൾക്ക് വയറ്റു കുഴപ്പാണ്. അയാൾക്ക് ഈ തൻ തോളിൽ ആരൊക്കെ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഭാരമാണ് താൻ അപ്പോൾ പേർന്നതെന്ന് അയാൾക്കറിയില്ല. അയാൾക്ക് അയാളുടെ ജീവിതമെന്ന ഭാരമാണ്, അതിന് പരിഹാരമായിട്ടാണ് ഇത് വിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിലക്കടലയും ഇഞ്ചി മുട്ടായിയും ഒക്കെ വിൽക്കുന്നവരോടൊപ്പം നിന്ന് ഇതാ നിങ്ങൾ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ എത്തുന്നതിന് മുമ്പ് വായിച്ച് തീർക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ചില പുസ്തകങ്ങൾ എടുത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയ ഒരു ചെറുകഥ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി. ഞാൻ കഥ എഴുതുന്നവനല്ല, പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വെല്ലുവിളി പോലെ എന്നോട് ഒരു വലിയ ഒരു വാർഷിക പതിപ്പുകാർ വന്ന് ഒരു ചെറുകഥ എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ചെറുകഥ കവിത തന്നാൽ പോലെ കവിതയിൻ്റെ തരാമെന്ന് പറയും, അല്ല കവിയുടെ കഥ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ. അപ്പോൾ അതൊരു വെല്ലുവിളി പോലെ ശരി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ എഴുതി എന്നല്ലാതെ എൻ്റെ ക്രാഫ്റ്റ് ചെറുകഥ അല്ല എന്നെനിക്കറിയാം. ഞാൻ പണ്ട് കഥകൾ എഴുതിയിരുന്നു, പക്ഷെ അതല്ല എൻ്റെ തട്ടകം എന്ന് മനസ്സിലാക്കി കവിതയിലേക്ക് പോകുന്നു. പിന്നെ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് എഴുതേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ടായി. ഈ കഥ ഒരു ചെറിയ പുസ്തകമാക്കി എൻ്റെ ഒരു പടമൊക്കെ അച്ചടിച്ച് അവർ വിൽക്കുന്നു, ഈ പ്രസാധകർ വിൽക്കുന്നു. ആ പുസ്തകം സഞ്ചിയിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ ചീട്ട് നിരത്തി കാണിക്കുന്നത് പോലെ രണ്ടു മൂന്ന് പുസ്തകം എന്നെയും കാണിച്ചപ്പോൾ എൻ്റെ മുഖവും ഞാൻ അതിനകത്ത് കണ്ടു. ഞാൻ ഇരിക്കുന്ന ഇങ്ങനെ താടിക്ക് കൈകൊണ്ട് ഇരിക്കുന്ന ഒരു പടത്തോടെ കണ്ടു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് എന്ത് പറയാനാണ്, അവൻ ജീവിതത്തിൻ്റെ ഭാരമാണ്. ഇതുപോലെ ചില അനുഭവം വേറെയും ഉണ്ടായിട്ടുണ്ട്. അത് ഡി ഭാസ്കരനും രാമവർമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ എഴുതിപ്പോയ പാട്ടുകൾ പാടി വൈറ്റത്തിൽ രണ്ടടിയടിച്ച് പാടിയിട്ട് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നു. അപ്പോഴാണ് എനിക്ക് വൈരോപ്പള്ളി പറഞ്ഞത്, ഈ പാട്ടുകൾക്ക് ഇങ്ങനെയും ഒരു സാഫല്യം കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുക. കാരണം ഒരുത്തന് ആഹാരത്തിനുള്ള വകയും ഉണ്ടാക്കി കൊടുത്തല്ലോ നിങ്ങളുടെ പാട്ടുകൾ. എനിക്കപ്പോൾ അത്യധികം സന്തോഷമാണ് വൈരോപ്പള്ളി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായത്. അതുപോലെ കോഴിക്കോട്ടത്ത് ട്രെയിനിൽ കയറിയ ഒരു ഡേ ട്രെയിനിലാണ് കയറിയാൽ അത് തിരുവനന്തപുരത്ത് എത്തുന്നതിനകം വായിച്ചു തീർക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ്. അതിലെൻ്റെ പുസ്തകം എൻ്റെ മുഖചിത്രത്തോടുകൂടി അതിങ്ങനെ കണ്ടു. എനിക്ക് വെച്ച് നീട്ടുകയാണ് അയാൾ. ഞാനത് നോക്കിയത് ചിരിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ആ പുസ്തകത്തിൻ്റെ മുഖചിത്രവും എൻ്റെ മുഖവും കൂടെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ച് അർത്ഥവത്തായിട്ടൊന്നും ചിരിച്ചൊന്നും പറഞ്ഞില്ല. ആ മൗനം വളരെ വിന്യാസമാണ് സാഹിത്യ ഭാഷയിൽ പറഞ്ഞത്. അതൊന്ന് ചിരിച്ചിട്ട് അയാൾ നടന്നുപോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ പ്രസാധകനും ഈ കുട്ടിക്കും ഞാനിങ്ങനെ ഒരു കഥ എഴുതിയത് കൊണ്ട് ഇങ്ങനെ ഒരു നേട്ടമുണ്ടായല്ലോ എന്നെനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ നാം ആഗ്രഹിക്കാത്ത തരത്തിലും നാം സങ്കല്പിക്കാത്ത തരത്തിലുമൊക്കെ തന്നെ നാം മൂലം ലോകത്ത് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാനൊന്ന് ശ്രദ്ധിച്ചു, ആ എടുത്ത് കാണിച്ച പുസ്തകങ്ങളിൽ ചീട്ട് കശക്കി കാണിക്കുന്നത് പോലെ ഇങ്ങനെ നിരത്തി മുതലാളിച്ച് പുസ്തകം മാറ്റി മാറ്റി എടുത്ത് കാണിക്കുകയാണ്. അതിലൊന്നും ഒരു കവിതാ പുസ്തകവുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ മല്ലൻപിള്ളയെ ആനകുത്തി കൊന്നതോ അല്ലെങ്കിൽ ഭാരതിക്കുട്ടിയുടെ ഭാഗ്യോദയമോ ഒക്കെ ഉണ്ടാവും. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഭാഗ്യവശാലില്ല എന്ന് തന്നെ പറയാം. കവിതയില്ല, ഒന്നുമില്ലെങ്കിൽ ഈ ചെറിയക്കുറുപ്പിൻ്റെയോ വൈരോപ്പിള്ളിയുടെയോ കുഞ്ഞിരാമൻ നായരുടെയോ എടശ്ശേരിയുടെയോ ആരുടെയെങ്കിലും ഒരു പഴയ ക്ലാസിക്കായിട്ടുള്ള ഒരു കൃതിയെങ്കിലും ഇല്ല. കാരണം അത്
കോഴിക്കോട്ടും തിരുവനന്തപുരം വരെയുള്ള ഡേ എക്സ്പ്രസ്സിൽ വായിച്ച് തീരാവുന്നതല്ല കവിത എന്നർത്ഥം. ഞാൻ അബദ്ധത്തിൽ എഴുതിപ്പോയ കഥ ഉൾപ്പെടെ ഗദ്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിച്ച് രസിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന വായനക്കാരെ ഈ ഗദ്യത്തിന് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു. അത് സഞ്ചാര കഥയാവാം, യാത്രാസാഹിത്യം ആവാം, അതല്ലെങ്കിൽ സ്നോബറി എന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ, മലയാളത്തിൽ പറയുന്നില്ല ഞാൻ, അങ്ങനെയുള്ളതും ആവാം. ചില അന്യ സാഹിത്യകാരന്മാരെ അവരൊത്തിരുന്ന് മദ്യപിച്ചതിൻ്റെയും അവരൊത്ത് തെറ്റായ വഴികളിൽ കൂടി ഉപഥ സഞ്ചാരം ചെയ്തതിൻ്റെയൊക്കെ കഥകൾ എഴുതിയാലും പ്രസാധകം രവി വായിക്കില്ല, മറ്റു പല ചിലരൊക്കെ കൈ നീട്ടി വായിക്കും എനിക്കറിയാം. എന്ന് തന്നെയുമല്ല, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് കുറേ ചോദ്യങ്ങൾ എഴുതി ഒരാൾ വന്നു. ചോദ്യങ്ങളിൽ ചിലതൊക്കെ വായിച്ചപ്പോൾ വളരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതിൽ ഞാൻ വിചാരിച്ചു ശരി, അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറയാം എന്ന് വിചാരിച്ച് വളരെ എനിക്ക് പറയാൻ കഴിയുന്ന ഭാഷയിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തത് വായിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അയാളല്ല അയാളെ അയച്ചയാൾ പറഞ്ഞു, അത്രേ നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആരെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യാവലി കൊണ്ടുതരുന്നത്. ആ തരത്തിലല്ല. ഉദാഹരണം പറയാം. നിങ്ങളുടെ എൻ്റെ ഒരു പുസ്തകത്തിന് മുണ്ടശ്ശേരി മാഷ് അവതാരി എഴുതിയിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സംഗതിയിൽ ഊന്നി പറഞ്ഞു, ഒരായുസിൻ്റെ പണി തീർത്ത് ഇരിക്കുകയാണ് ഈ കവി, ഇനി ഒരായുസിൻ്റെ പണി ബാക്കിയുണ്ട് എന്ന് അദ്ദേഹം എഴുതി. അതിനെപ്പറ്റി അത് മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ്. കാരണം കവിതയിലെ പദസമുച്ചയം, പദവിന്യാസം, ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇംഗ്ലീഷിൽ റൊമാൻറ്റിക് കവിതയുടെ ആരംഭം കുറിച്ച അല്ലെങ്കിൽ ആരംഭം കുറിച്ചവരിൽ പ്രധാനികളായ വേഡ്സ്വർത്തും കോൺവിറ്റും കൂടി അവരുടെ ലിറിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു സംയുക്ത കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനുവേണ്ടി എഴുതിയ മുഖവരയിൽ പറഞ്ഞിട്ടുണ്ട്, കവിത സാധാരണക്കാരൻ്റെ സംസാര ഭാഷയിലുള്ള ഡിക്ഷൻ ഉപയോഗിച്ച് വേണം എന്ന്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഡിക്ഷൻ ലൂന്നിയിട്ടാണ് അതിനകത്ത് രണ്ടു മൂന്ന് കവിതകളെപ്പറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ അതിദീർഘമായ സമസ്ത പദങ്ങളിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന് മനസ്സിലാകുന്ന നാടോടി ഭാഷയിൽ എഴുതിയത് കൊണ്ട് അദ്ദേഹം അതും പറഞ്ഞു, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അതുപോലും സംസ്കൃതവൽക്കരിച്ചെടുക്കുന്നവരുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഇവരിങ്ങനെ തനി നാടൻ മൊഴിയിൽ എഴുതിയപ്പോൾ ഒരായുസിൻ്റെ പണി തീർത്തു എന്ന് പറയാം. ഇതാണ് അതിൻ്റെ കോണ്ടാക്സ്റ്റ്. ചോദ്യം ഇതാണ്, ജോസഫ് മുണ്ടശ്ശേരി ഒരായുസിൻ്റെ പണി തീർത്തു എന്ന് അഭിപ്രായപ്പെട്ടത് ഒരു പാർട്ടി കവിക്ക് അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന്. അപ്പോൾ ഇത് പ്രകോപിപ്പിക്കാനാണ്. ഞാൻ മറുപടി വളരെ സൗമ്യമായിട്ടുള്ള മറുപടിയെ കൊടുക്കുന്നു. ഞാൻ എഴുതി, ജോസഫ് മുണ്ടശ്ശേരി അന്ന് പാർട്ടി നേതാവല്ല, ഒരിക്കലുമല്ല. എൻ്റെ കവിതയ്ക്ക് അത് എഴുതുമ്പോൾ ഒരു പാർട്ടി കവിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ബാധ്യതയോ ചുമതലയോ അദ്ദേഹത്തിനില്ല. എന്നാൽ ഇതാണ് കാരണം, കവിതയുടെ ഡിക്ഷനിൽ വരുന്ന മാറ്റം ഇതിൽ ചില കവിതകളിൽ കണ്ടു എന്നുള്ളതാണ്. അത് അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗം ആരും വായിച്ചിട്ടില്ല. ഇയാളൊരു ആയുസിൻ്റെ പണി തീർത്തു എന്ന് പറയുന്ന ഒറ്റ വാക്യം മാത്രം കണ്ടിട്ടാണ് അത് ഈ വിമർശനം വന്നത്. അഥവാ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അന്ന് വിചാരിക്കുകയും എനിക്കത് തലയ്ക്ക് പിടിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരഭിമുഖത്തിൽ വരാവുന്ന തരത്തിലുള്ള ഒരു കവിയായി ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. അന്നേ സിദ്ധി കൂടിയെന്ന് എന്ന് ഞാൻ എഴുതിപ്പോൾ. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുണ്ടശ്ശേരി മാഷയോ അല്ലെങ്കിൽ മുണ്ടശ്ശേരി മാഷ വിമർശിച്ചവരെയോ ഒക്കെ തന്നെ എന്തെങ്കിലും ചീത്ത പറയണം, അങ്ങനെ പറയുന്നവർ ഇപ്പോൾ ധാരാളം ഉണ്ട് തന്നെ. അങ്ങനെ പറഞ്ഞു പിന്നെയും ഇതുപോലെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ശാന്തമായി ഞാൻ മറുപടി പറഞ്ഞു. അവസാനം കിട്ടിയ മറുപടി ഇതാണ്, നമുക്ക് വേണ്ടത് കിട്ടിയില്ല. അപ്പോൾ എന്തായി നമുക്ക് വേണ്ടത്? ഈ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് പരദൂഷണം, അന്യരെ താഴ്ത്തിക്കെട്ടുക, ഞാനാണ് ഏറ്റവും കേവലെന്ന് ഞാൻ ഞെളിഞ്ഞെന്ന് പറയുക, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വളരെ രസമാണ്, വിശ്വസിച്ചിട്ടല്ല
ഞാനാണ് കേമരനിപ്പോൾ ഞാനിവിടെ പറയുകയും എൻ്റെ ബഹുമാന്യരായ സഹോദര സാഹിത്യകാരന്മാരെ ഞാൻ അധിക്ഷേപിക്കുകയും ചെയ്താൽ നിങ്ങളാരും ഞാൻ കേമനാണെന്ന് വിശ്വസിക്കാനും പോകുന്നില്ല, അവരൊക്കെ മോശക്കാരാണെന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ അതൊരു കലക്കലുണ്ടാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബഹുരസ നമ്പൂരി പറഞ്ഞ പോലെ വളരെ അത് ബഹുരസ